പ്ലസ് ടുവിന് ശേഷം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കോഴ്സാണ് BSc റേഡിയോളജി. നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഉറപ്പായും എല്ലാ ഹോസ്പിറ്റലിലും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അൾട്രാസൗണ്ട് സ്കാനിങ്, MRI സ്കാനിങ്, X-ray തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ചസിനെ തിരിച്ചറിയാനും കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്നതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അവിടെ ഒരു കരിയർ നമുക്കൊന്ന് സ്വപ്നം കണ്ടു നോക്കിയാലോ? ഒരു റേഡിയോളജിസ്റ്റായി നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടാവേണ്ടതാണ്. എങ്കിൽ നിങ്ങൾക്ക് BSc റേഡിയോളജിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. LBSന്റെ കീഴിലാണ് കേരളത്തിൽ ഈ കോഴ്സസ് ഉള്ളത്. ഇതൊരു 3-year കോഴ്സാണ്. അതോടൊപ്പം 1-year ഇന്റേൺഷിപ്പും ഇതിനൊപ്പം ഉണ്ട്. കേരളത്തിൽ ഈ കോഴ്സസ് കിട്ടുന്നത് വളരെ കുറവാണ്. പുറത്തേക്കാണ് കുറച്ചും കൂടെ ഈ കോഴ്സസ് കിട്ടാനായിട്ട് സാധ്യതകൾ കൂടുതലുള്ളത്. ഇനി നമ്മൾ BSc റേഡിയോളജി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? റേഡിയോളജി അസിസ്റ്റന്റ്, റേഡിയോഗ്രാഫർ, MRI ടെക്നീഷ്യൻ, X-ray ടെക്നീഷ്യൻ, മെഡിക്കൽ ടെക്നീഷ്യൻ, അങ്ങനെ നിരവധി തൊഴിലവസരങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. ഇതോടൊപ്പം BSc റേഡിയോളജിക്ക് ശേഷം നമ്മൾ MSc റേഡിയോളജിയും PhDയും എടുക്കുകയാണെങ്കിൽ റിസർച്ച് ഓപ്ഷനും അതുപോലെ ടീച്ചിങ് ഓപ്ഷനും നമുക്ക് ഇതിനൊപ്പം കിട്ടും. അപ്പോൾ നിങ്ങളൊരു റേഡിയോളജിസ്റ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പോഴേ പോയി സെർച്ച് ചെയ്ത് തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ.